ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഉപവാസ പ്രാർത്ഥനയുടെ 11-ാമത് പകലിൽ നമുക്ക് ഒന്നിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും സ്തുതിക്കുവാനും കർത്താവ് നൽകിത്തന്ന മനോഹരമായ അവസരത്തിനായി നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിനെ സ്തുതിക്കുകയും കർത്താവിനെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. പവർവിഷൻ ടി വിയിലൂടെ ലോകമെമ്പാടും ഈ ഉപവാസ പ്രാർത്ഥനയെ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ എൻ്റെ വിനീതമായ സ്നേഹവന്ദനത്തെ പ്രാരംഭമായിട്ട് അറിയിക്കുന്നു. ഈ ഉപവാസ പ്രാർത്ഥനയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് അറിയിക്കുവാനുള്ള ആലോചനകൾ എൻ്റെ പക്കൽ ഭരമേൽപ്പിച്ചത് പങ്കുവയ്ക്കുവാൻ ഞാൻ കർത്താവ് ശരണപ്പെടുകയാണ്. വളരെ പ്രാർത്ഥനയോടും ദൈവാശ്രയ ബോധത്തോടും കൂടെ ഇന്ന് പകൽ കർത്താവിൻ്റെ പാദപീഠത്തെങ്കിലായിരിക്കുമെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കും. യേശുക്രിസ്തുവിൻ്റെ പ്രത്യേകത അഗ്നിജ്വാലിക്കിട്ട കണ്ണുള്ളവൻ മാറത്ത് പങ്കിച്ചു കെട്ടിയവനായ കർത്താവ് വലങ്കയിൽ അധികാരത്തിൻ്റെ 7 നക്ഷത്രം പിടിച്ചുകൊണ്ട് 7 പൊൻ നിലവിക്കട നടുവിൽ കൂടെ ഉലാവുന്ന കർത്താവ് ഇന്ന് പകൽ തനി തേജസ്സോടെ നമ്മുടെ നടുവിൽ എഴുന്നള്ളി വന്ന കൃപയ്ക്കായി ഞാൻ നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിനെ സ്തുതിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ പ്രത്യേകത അവൻ അഗ്നിജ്വാലിക്കട്ട കണ്ണുള്ളവനാണ്, ധന്യനായ ഏകാധിപതിയാണ്, രാജാതിരാജാവാണ്, കർത്താധികർത്താവാണ്, താൻ മാത്രം അമർത്യതയുള്ളവനാണ്, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനായ സർവശക്തനായ കർത്താവ് നമ്മോടുകൂടെ ഇന്ന് പകൽ നാം ആയിരിക്കുന്ന റൂമിൽ വന്ന് നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകിത്തന്ന് നമ്മെ സമാധാനത്തോടെ മടക്കി അയക്കുവാൻ യേശു ശക്തനായ കർത്താവാണ്. അതുകൊണ്ട് ഇന്ന് പകൽ പ്രാർത്ഥനയോടും ദൈവാശ്രയ ബോധത്തോടും കൂടെ നമുക്ക് കർത്താവിൻ്റെ പാഠപിടുത്തെങ്കിലായിരിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവ് എൻ്റെ പക്കൽ ഭരമേൽപ്പിച്ച ദൈവവചന ശുശ്രൂഷയിലേക്ക് കടക്കുവാൻ ഞാൻ കർത്താവ് ശരണപ്പെടുന്നു. ആധാരമായി മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം 46-ാം വാക്യം വളരെ പരിചയമുള്ളൊരു വേദഭാഗമാണ്. സാധാരണ സഭകളിൽ കർത്തൃമേശയുള്ള ബന്ധത്തിലും വായിക്കുന്നൊരു വേദഭാഗമാണ് മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം 46-ാം വാക്യം. ഏകദേശം 9-ാം മണി നേരത്ത് യേശു ഏലി ഏലി ലമ്മ സബക്താനി എന്നുറക്കെ നിലവിളിച്ചു, എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത് എന്നർത്ഥം. വളരെ പരിചയമുള്ളൊരു വേദഭാഗമാണ് ഇവിടെ വായിച്ചത്. കൈവിടപ്പെട്ട ക്രിസ്തു മാനവരാശിയുടെ മുഴുവൻ പാപത്തിൻ്റെ പരിഹാരത്തിനു വേണ്ടി സ്വർഗീയ മഹിമകളെ വെടിഞ്ഞ് താണഭൂമിയിൽ ഇറങ്ങി വന്ന ക്രിസ്തു നാടെങ്ങും നടന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്ത് മരിച്ചവരെ ഉയർപ്പിച്ച് കുഷ്ഠരോഗികളെ ശുദ്ധമാക്കി മുടന്തർക്ക് നടക്കുവാനുള്ള ബലം കൊടുത്ത് ചെയ്തർക്ക് കേൾവി കൊടുത്ത് ഊമർക്ക് സംസാരിപ്പാൻ കഴിവ് കൊടുത്ത് മരിച്ചവരെ ഉയർപ്പിച്ച ആ സർവശക്തനായ കർത്താവ് ഗെത്സെമന തോട്ടത്തിൽ പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് മാറ്റണമെന്ന് യേശു നിലവിളിക്കുന്നു. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിനെ 5 കോടതിയിൽ തിരിച്ചു മറിച്ചും വിസ്തരിച്ചു. യേശുവിൽ ഒരു കുറ്റവുമില്ല. യേശുക്രിസ്തുവിനെ ക്രൂശിപ്പാൻ വേണ്ടി വിട്ടുകൊടുക്കുകയുണ്ടായി. ബർബാസിനെ ഞങ്ങൾക്ക് തരിക, യേശുക്രിസ്തുവിനെ ക്രൂശിപ്പാൻ വിട്ടുകൊടുക്കുക. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തുവിനെ ഔദ്യോഗിക വസ്ത്രം അഴിച്ചു മാറ്റി ഒരു ചുവന്ന മേലങ്കി ധരിപ്പിച്ച് യേശുക്രിസ്തുവിനെ ക്രൂശിപ്പാൻ കൊണ്ടുപോകുന്നു. തലയോടിടമെന്ന അർത്ഥമുള്ള ഗോൽഗോഥായിൽ ആകാശത്തിനും ഭൂമിക്കും മധ്യത്തിലായി ഭൂമിയുടെ മധ്യഭാഗത്ത് 2 കളന്മാരുടെ മധ്യത്തിൽ യേശുക്രിസ്തുവിനെ ക്രൂശിക്കുണ്ടായി. ക്രൂശിൽ കിടന്നുകൊണ്ട്
യേശു ക്രിസ്തു ഏഴ് മൊഴികൾ ക്രിസ്തു പറയുണ്ടായി. പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായിയാൽ ഇവരോട് ക്ഷമിക്കണമേ. കർത്താവ് ക്രൂശിൽ കിടന്ന് പറയുന്നു, ഇന്ന് നീ എന്നോടുകൂടെ പറദീസയിലിരിക്കും. അടുത്ത കർത്താവ് പറയുന്നു, ഇതാ നിന്റെ മകൻ, ഇതാ നിന്റെ അമ്മ. ക്രൂശിൽ കിടന്നുകൊണ്ട് യേശു ക്രിസ്തു പറയുന്ന മൊഴികളാണ്. അടുത്തതാണ് നമ്മൾ വായിച്ചത്, എലോഹി എലോഹി ലമ്മ സബക്താനി, ഉറക്ക നിലവിളിച്ച് ക്രിസ്തു പ്രാണനെ വിടുന്നു. യേശു ക്രിസ്തു ആ ക്രൂശിൽ കിടന്നുകൊണ്ട് പറയുന്നു, എനിക്ക് ദാഹിക്കുന്നു. ആറാമത്തെ ക്രൂശിലെ മൊഴി ഇതാണ്, സകലവും നിവൃത്തിയായി. ഏഴാമത് പറയുന്നു, പിതാവേ എൻ്റെ ആത്മാവിനെ തൃക്കൈയിൽ ഏൽപ്പിക്കുന്നു. യേശു ക്രിസ്തു ക്രൂശിൽ കിടന്ന് ഏഴ് മൊഴികൾ ക്രിസ്തു പറയുണ്ടായി. അതിൽ നാലാമത്തേതാണ് ഞാനിവിടെ വായിച്ചത്, കൈവിടപ്പെട്ട ക്രിസ്തു, തള്ളപ്പെട്ട ക്രിസ്തു, തഴയപ്പെട്ട ക്രിസ്തു. സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ തള്ളിക്കളഞ്ഞു. ഒടുവിലായി പിതാവാം ദൈവത്തോട് പറയുകയാണ്, പിതാവേ എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത്? ഞാൻ കഴിഞ്ഞ രാത്രി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് ശക്തമായൊരു നിയോഗം നൽകി തന്നു. ലോകപ്രകാരം കൈവിടപ്പെട്ട, തള്ളപ്പെട്ട, തഴയപ്പെട്ട, അംഗീകാരം ലഭിക്കാതിരിക്കുന്ന, വളരെ ദുഃഖിതരായി കഴിയുന്ന ചില ആളുകളോട് ഇന്ന് പകൽ പരിശുദ്ധാത്മാവിന് സംസാരിപ്പാനുണ്ട്. നിങ്ങൾ ഇരിക്കുന്ന റൂമിൽ ഇരുന്നു കൊണ്ട് ഈ ഉപവാസ പ്രാർത്ഥനയുടെ 11-ാമത് പകല് കരമടിച്ചും വാതുറന്നും ശക്തിയുള്ള ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുകയും ചെയ്താൽ തള്ളപ്പെട്ട, തഴയപ്പെട്ട, അംഗീകാരം ലഭിക്കാൻ സാധ്യതയില്ലാത്ത വിഷയങ്ങളുടെ മേൽ യേശു ക്രിസ്തുവിൻ്റെ കരം ഇന്ന് പകൽ വെളിപ്പെടുന്ന പകലായി മാറും. ക്രിസ്തു എന്തിനെ തള്ളപ്പെട്ടു? ക്രിസ്തുവിനെ പിതാവാം ദൈവം എന്തിന് കൈവിട്ടു? വേഗത്തിൽ പറഞ്ഞ അടുത്ത ഭാഗത്തിലേക്ക് വരികയാണ്. യേശു ക്രിസ്തുവിനെ കൈവിട്ടത് ഈ മീറ്റിംഗിന് സംബന്ധിക്കുന്ന എന്നെയും നിങ്ങളെയും കൈവിടാതിരിക്കാൻ വേണ്ടി യേശുവിനെ കാൽവരി കുലക്കളത്തിൽ പിതാമ്പാം ദൈവം കൈവിട്ടു. ശ്രദ്ധിക്കൂ പ്രിയപ്പെട്ടവരെ, എന്നെ നിങ്ങളെയും ലോകം കൈവിടുമ്പോൾ ഒരു കാര്യം ഓർക്കണമേ, നമുക്ക് വേണ്ടി പിതാവാം ദൈവം പുത്രനെ കൈവിട്ടു. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ യേശു അടുത്തു ചെന്ന് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ശ്രദ്ധിക്കൂ, യേശുവിനെ കൈവിട്ടത് സ്വർഗത്തിനും ഭൂമിക്കും സകല അധികാരവും ക്രിസ്തുവിന് കൊടുക്കുവാൻ വേണ്ടി ക്രിസ്തുവിനെ കൈവിട്ടു. അടുത്തത് പറയുന്നു 20-ാമത്തെ വാക്യത്തിൻ്റെ സമാപന ഭാഗം, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കുക, യേശുവിനെ പിതാവാം ദൈവം കൈവിട്ടു. നമ്മെ കൈവിടാതിരിക്കുവാൻ വേണ്ടി, നമ്മെ സ്നേഹിക്കുവാൻ വേണ്ടി, നമ്മെ കരുതുവാൻ വേണ്ടി, നമ്മുടെ പ്രശ്നത്തിന് പരിഹാരമയക്കുവാൻ
യേശു ക്രിസ്തുവിനെ കൈവിട്ടു. ഇനിയും ശുദ്ധ ബൈബിളിൽ പല ആളുകളും സങ്കടപ്പെട്ട് കരയുന്ന ചില വേദഭാഗങ്ങളിലേക്ക് നീങ്ങുവാൻ പരിശുദ്ധാത്മാവിനെ ബുദ്ധി ഉപദേശിക്കുന്നു. ഇയോബിന്റെ പുസ്തകത്തിൽ ദൈവസന്നിധിയിൽ വളരെ കരഞ്ഞ് ഇയോബ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. ഇയോബിന്റെ പുസ്തകം 1-ാമത്തെ അധ്യായത്തിൽ ഇയോബിനെ കുറിച്ച് പറയുന്നവൻ നിഷ്കളങ്കനും നേരുള്ളവനും ദോഷം വിട്ടകലുന്നവനുമായിരുന്നു. ദൈവം ഇയോബിനെ കുറിച്ച് ഓർപ്പിച്ചിരിക്കുകയാണ്. 2-ാമത്തെ അധ്യായത്തിലും ഇയോബിനെ കുറിച്ച് പറയുന്നു, അവൻ നിഷ്കളങ്കനാണ്, അവൻ നേരുള്ളവനാണ്, അവൻ ദൈവഭക്തനാണ്, ദോഷം വിട്ടകന്ന് ജീവിക്കുന്നവനാണ്. എന്നാൽ 3-ാമത്തെ അധ്യായത്തിൽ ഇയോബ് തന്റെ ജന്മദിവസത്തെ ഇയോബ് ശപിച്ചു പറയുന്ന വാക്കുകൾ ഇയോബിന്റെ പുസ്തകം 3-ാമത്തെ അധ്യായത്തിൽ കാണുന്നു. അതിൻ്റെ 11-ാമത്തെ വാക്യം ഇയോബിന്റെ പുസ്തകം 3:11 ഇങ്ങനെ ഓർപ്പിച്ചിരിക്കുന്നു, ഞാൻ ഗർഭപാത്രത്തിൽ വെച്ച് മരിക്കാഞ്ഞരന്ത് ഉദരത്തിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ തന്നെ പ്രാണൻ പോകാതിരുന്നതെന്ത്? ഇയോബ് ചോദിച്ച ചോദ്യം നാം ഓരോരുത്തരും ചോദിക്കാൻ സാധ്യതയുള്ളതും ചോദിച്ചതുമായ ചോദ്യങ്ങളാണ്. നേരോടെ നടന്നിട്ട്, ഭക്തിയോടെ നടന്നിട്ട്, വിശ്വസ്തതയോടെ നടന്നിട്ട് എന്തുകൊണ്ടാണ് കർത്താവേ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നതെന്നോർത്ത് ഇന്ന് പകലത്തെ മീറ്റിംഗിനെ സംബന്ധിക്കുന്ന ചില ഉള്ളങ്ങളോട് ദൈവാത്മാവ് സംസാരിക്കുന്നു. ദൈവപ്രവൃത്തി വെളിപ്പെടുവാനാ. ജീവിതത്തിൽ വന്ന ഭാരങ്ങൾ, ജീവിതത്തിൽ വന്ന കഷ്ടതകൾ, ജീവിതത്തിൽ വന്ന നഷ്ടങ്ങൾ, ജീവിതത്തിൽ വന്ന അപമാനങ്ങൾ, ജീവിതത്തിൽ വന്ന ദുഷ്കീർത്തികൾ, സകലരാലും വെറുക്കപ്പെട്ട സാഹചര്യം, ഇതിനെ നോക്കിയിട്ട് സർവശക്തനായ കർത്താവ് വിളിച്ചു പറയുകയാണ്, വിഷമിക്കണ്ട, എൻ്റെ അത്ഭുതത്തിൻ്റെ കരം പ്രവർത്തിക്കും. റീബാരമന ഹദരമന ഘടക ശമ്പന വൈഡമാന അർദ്ധൽഖമന ഘടക സൈതപ്രമന ഘക്ഷസിഹ. ചില ഉള്ളങ്ങളെ ഞാൻ ആത്മാവിൽ കണ്ടുകൊണ്ടാണ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. വീടിൻ്റെ ഉൾമുറിക്കകത്തിരുന്ന് വേദനയോടെ ഭാരപ്പെട്ട്, അത് സങ്കടപ്പെട്ട്, നിരാശപ്പെട്ട്, അടുത്ത നിമിഷം എന്താകും കർത്താവേ, ഞങ്ങൾ എങ്ങനായി തീരും, ഞങ്ങളുടെ വിഷയത്തിന് പരിഹാരമില്ലേ, എല്ലാം ഞങ്ങൾക്ക് നഷ്ടമായല്ലോ. ഞാനിവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രേക്ഷകരായിട്ടുള്ള ചില ആളുകൾ നിങ്ങളുടെ മുറിക്കുള്ളിരുന്ന് കരയുന്നത് ഞാൻ ആത്മാവിൽ കണ്ടുകൊണ്ടാണ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. ചില ഉള്ളങ്ങളെ ദൈവാത്മാവ് വിരൽച്ചുകൊണ്ടിയാണ് കുഞ്ഞെ, ജീവിതത്തിൽ വന്ന നഷ്ടങ്ങളുടെ നടുവിൽ, ജീവിതത്തിൽ വന്ന ഭാരങ്ങളുടെ നടുവിൽ, ജീവിതത്തിൽ ആളുകൾ കൈവിട്ടതോർത്ത്, ശരീരത്തിൽ ഇപ്പോൾ വെളിപ്പെട്ട രോഗങ്ങളോർത്ത്, ഞാൻ ജനിക്കാതിരുന്നെങ്കിൽ കൊള്ളായിരുന്നു, അമ്മയുടെ ഉദരത്ത് ഞാൻ പുറത്തു വരാതിരുന്നെങ്കിൽ കൊള്ളായിരുന്നു, എൻ്റെ ജീവിതം ഇങ്ങനായി പോയല്ലോ, അടുത്തൊരടി മുന്നോട്ട് വെക്കുവാൻ കഴിയാത്തതുപോലെ. ജൂഡമന ഹദരമന ഘടകസ്തുനി വൈശ്യപ്രമന ഘക്ഷസിയ അന്തരാജരാജല പ്രൗഷമാന ഘക്ഷസിയ. ആളുകളെ ദൈവാത്മാ കണ്ട് വിളിച്ചു പറയാണ്, നിങ്ങൾ കരയുന്ന വിഷയങ്ങളുടെ മേൽ എന്തുകൊണ്ടാണ് കർത്താവെ ഇങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ വരുവാനുള്ള കാര്യം എന്താണ്, എന്തുകൊണ്ടാണ് കർത്താവെ എനിക്കിത് സംഭവിച്ചത്, എൻ്റെ കുടുംബത്തിൻ്റെ ഉള്ളറയിൽ നടക്കണ്ടാത്ത പലതും നടക്കുന്നതിൻ്റെ കാര്യമെന്താ, പ്രതീക്ഷകൾ പോലും നഷ്ടപ്പെട്ട് ഇയോബിൻ്റെ ആടുമാടുകൾ, വസ്തുവകൾ, സമ്പത്തുകൾ,
തലമുറകളെല്ലാം നഷ്ടപ്പെട്ട് തന്റെ ഭാര്യ പോലും ദൈവത്തെ തള്ളിപ്പറയുവാൻ തന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇയോബിൻ്റെ അകം ഭാരപ്പെടുകയുണ്ടായി. ആരൊക്കെ ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ജീവിതത്തിലേറെ ദുഃഖിതരായി വളരെ സമാധാനം നഷ്ടപ്പെട്ട് ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ഞങ്ങളുടെ കാര്യമാണല്ലോ സംസാരിക്കുന്നത്, ഇത് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ കാര്യമാണല്ലോ സംസാരിക്കുന്നത്, ഇത് ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കാര്യമാണല്ലോ സംസാരിക്കുന്നതെന്ന് ഓർത്ത് ഭാരപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നു, കരയുന്ന മാതാവേ, കരയുന്ന പിതാവേ, കരയുന്ന സഹോദര, കരയുന്ന സഹോദരി, നിങ്ങൾക്ക് വേണ്ടി ദൈവം ഇന്ന് പകൽ പുതുവഴി തുറക്കാൻ അവൻ ശക്തനായ കർത്താവാ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഭാരപ്പെടുന്ന ചില ഉള്ളങ്ങളുടെ മേൽ ഇപ്പോൾ തന്നെ വിടുതൽ സംഭവിക്കട്ടെ. കുഞ്ഞുങ്ങളെ ഓർത്ത് ഭാരപ്പെടുകയാണ്, ഭവനത്തെ ഓർത്ത് ഭാരപ്പെടുകയാണ്. ഒരു ഭാഗം കെട്ടിപ്പൊക്കുമ്പോൾ മറുഭാഗം ഇടിയും, മറുഭാഗം കെട്ടിപ്പൊക്കുമ്പോൾ നടുഭാഗം ഇടിയും. എല്ലാം പ്രതികൂലമായി മാറുന്ന സാഹചര്യങ്ങൾ നോക്കൂ. ഒരു വീട്ടിനകത്ത് എത്രയോ മരണങ്ങളാണ് ഇയോബിൻ്റെ ഭവനത്തിൽ ഒന്നിന് പുറകെ ഒന്നെന്നതുപോലെ നടന്നത്. സകലവും നഷ്ടപ്പെട്ടപ്പോൾ ഇയോബ് പറയുകയാണ്, ഞാൻ ജനിച്ചതൊരു അബദ്ധമായോ, ഞാൻ ജീവിക്കുന്നൊരു അബദ്ധമായോ, ഞാൻ എന്തിനാണ് ഇങ്ങനെ ജീവിക്കുന്നത്? ഇന്ന് പകൽ പ്രവചനാത്മാവിൽ ദൈവാത്മാവ് സംസാരിക്കുന്നു. ജീവിതത്തിൽ രോഗങ്ങൾ വന്നതോർത്ത്, സാമ്പത്തിക ക്ലേശങ്ങൾ വന്നതോർത്ത്, തലമുറയുടെ വഴി തുറക്കാതിരിക്കുന്ന ഓർത്ത് ആരെങ്കിലും ഭാരപ്പെടുമ്പോൾ അവരോട് പരിശുദ്ധം വിളിച്ചു പറയാണ്, ഇന്ന് ഞാൻ നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്ന പകലെന്ന് യേശു നമ്മോട് സംസാരിക്കുക. എല്ലാ വഴികളും അടയപ്പെട്ടു, എല്ലാ വാതിലുകളും അടയപ്പെട്ടു, പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചു. പക്ഷേ യോബദേശന് കരയുകയാണ്. കർത്താവായ യേശു ക്രിസ്തു കാൽവറി ക്രൂശിൽ യേശു കരഞ്ഞു. യേശു കാൽവറി കുലക്കളത്തിൽ ഉറക്ക നിലവിളിച്ചു, എന്താ കർത്താവേ കൈവിട്ടത്? ഇയോബ് ചോദിക്കുകയാണ്, എന്താ കർത്താവേ കൈവിട്ടത്? എന്താണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്? ഇതിന് മറുപടി കർത്താവ് തരികയാണ്. ഇയോബേ, പഴയ നിയമഭക്തന്മാർക്കും പുതിയ നിയമഭക്തന്മാർക്കും സർവശക്തനായ ക്രിസ്തുവിൻ്റെ കരം അനുകൂലമായി വെളിപ്പെടുകയാണ്. പുതിയ നിയമഭക്തനോട് സ്വർഗം വിളിച്ചു പറയുകയാണ്, ഹല്ലേലൂയ. കൈവിടപ്പെട്ട ചില വ്യക്തികളെ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന് ചോദിച്ച ചില ചോദ്യങ്ങൾക്ക് കർത്താവ് ഉത്തരം തരികയാണ്. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ പിറവിയിലെ കുരുടനായൊരു മനുഷ്യൻ, ഹല്ലേലൂയ, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു അവൻ്റെ അടുത്തു നിന്ന് സൗഖ്യമാക്കിയാണ്. കർത്താവിൻ്റെ ശിഷ്യന്മാരുടെ ചോദ്യം, കർത്താവേ ഇവനോ ഇവൻ്റെ അമ്മയപ്പന്മാരോ പാപം ചെയ്തിട്ടാണോ ഇങ്ങനെ സംഭവിച്ചത്? അല്ല, ഇവങ്കൽ ദൈവപ്രവൃത്തി വെളിപ്പെടണം. മനുഷ്യനെ മണ്ണിൽ നിന്നെടുത്ത് അവൻ്റെ മൂക്കിൽ ജീവശ്വാസമൂതിയ സർവശക്തനായ കർത്താവ് നിലത്തു തുപ്പി തുപ്പല് കൊണ്ട് ചേറുണ്ടാക്കി അവൻ്റെ കണ്ണിൽ പുരട്ടി അവനോട് പോയി കഴുകുവാൻ പറഞ്ഞ് ശിലോഹോകുളത്തിൽ പോയി അവൻ്റെ കണ്ണു കഴുകി അവൻ പൂർണ്ണ കാഴ്ചയുള്ളവനായി മടങ്ങി വരികയാണ്. യേശു ക്രിസ്തു ലോകാവസാനത്തോളം എല്ലാ നാളും
അവൻ നമ്മോട് കൂടെ ഇരിക്കുന്ന കർത്താവാ. ഇന്ന് ഈ പ്രസംഗം കേട്ടോണ്ടിരിക്കുമ്പോൾ നിങ്ങൾ വീട്ടിനകത്തിരുന്ന് പറയണം, എല്ലാവരും കൈവിട്ടാലും യേശു എന്നെ കൈവിടത്തില്ല. ഞാൻ ഇന്ന് പകലാത്മാവിൽ കാണുന്നു ചില ബന്ധിക്കപ്പെട്ട അനുഭവങ്ങൾ, ഭാരപ്പെട്ട വിഷയങ്ങളുടെ മേൽ യേശുവിന്റെ വഴി തുറക്കുകയാണ്. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ 6-ാമത്തെ അധ്യായത്തിൽ ഗിദയോനോട് സ്വർഗം പറയുകയാണ്, നിന്റെ ഈ ബലത്തോടെ പോണം. ഹാലലൂയ. മിഥ്യാന്യരെ ഒരൊറ്റ മനുഷ്യനെ പോലെ തോൽപ്പിക്കുവാൻ ഞാൻ നിനക്ക് അധികാരം നൽകിത്തരാം. പ്രൈസ് ജീസസ്. ഹാലലൂയ. യഹോവയുടെ ദൂതൻ അവന് പ്രത്യക്ഷനായി, അല്ലയോ പരാക്രമശാലിയെ, യഹോവ നിന്നോട് കൂടെയുണ്ടെന്ന് അവനോട് പറഞ്ഞു. 6-ാമത്തെ അധ്യായം 13-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ ഓർപ്പിക്കുന്നു, ഗിദയോൻ അവനോട്, അയ്യോ യജമാനനെ, യഹോവ നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ ഭവിക്കുന്നത് എന്ത്? യഹോവ നമ്മെ മിസ്രമെന്ന് കൊണ്ടുവന്നു എന്ന് നമ്മുടെ പിതാക്കന്മാർ നമ്മോട് അറിയിച്ചിട്ടുള്ള അവൻ്റെ അത്ഭുതങ്ങളൊക്കെ എവിടെ? ഈ ചോദ്യം കഴിഞ്ഞ രാത്രിയിൽ പരിശുദ്ധാത്മാവിൻ്റെ അന്തരാത്മാവ് നൽകിത്തന്നു. ചില ആളുകൾ വീട്ടിലിരുന്ന് ചോദിക്കുക, നമുക്കിതൊക്കെ ഭവിക്കുന്നത് എന്ത്? നമ്മൾ ദൈവത്തെ സേവിക്കുവാൻ ഇറങ്ങി, കർത്താവിനെ ആരാധിപ്പാൻ ഇറങ്ങി, നമ്മുടെ വീട്ടിൽ മാത്രം എന്താണ് ഇങ്ങനെ ആവർത്തിച്ച് സംഭവിക്കുന്നത്? ഒന്നിന് പുറകെ ഒന്നെന്നതുപോലെ ദുരന്തങ്ങൾ എന്താ നമ്മുടെ വീട്ടിൽ വരുന്നത്? മിഥ്യാന്യർ ചെയ്തത് 6-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. ഇസ്രായേൽ മക്കൾ മിഥ്യാന്യ നിമിത്തം പർവ്വതങ്ങളിലും ഗഹൂരങ്ങളിലും ഗുഹകളിലും അവർ അഭയം പ്രാപിച്ചു. ശ്രദ്ധിക്കൂ, കൂടാരങ്ങളിലും മനോഹരമായ ഭവനങ്ങളിലും പാർക്കേണ്ട ഇസ്രായേൽ മക്കൾ മിഥ്യാന്യര നിമിത്തം എല്ലാം നഷ്ടപ്പെട്ടവരായി അവരോടിപ്പോകിയ ഇന്നാരോടോ ദൈവാത്മ വിളിച്ചു പറയുന്നു, സ്വന്തം സ്ഥലത്ത് പോലും നിൽക്കാൻ കഴിയാതെ പറിച്ചറിയുന്ന പൈശാചിക ശക്തികളെ നോക്കിയിട്ട് സ്വർഗം വിളിച്ചു പറയാണ്, ഞാൻ നിന്നെ ഉയർപ്പിക്കുന്ന ദൈവമാണ്, ഞാൻ നിന്നെ ഉറപ്പിക്കുന്ന ദൈവമാണ്, ഞാൻ നിന്നെ ശക്തീകരിക്കുന്ന കർത്താവാടകസിയ. നീ പറഞ്ഞു പോകുവാനോ പരാജയപ്പെട്ടു പോകുവാനോ അപമാനിക്കപ്പെടുവാനോ ഞാൻ അനുവദിക്കത്തില്ല. ഞാൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. ഈ ഇസ്രായേൽ മക്കളെ സംബന്ധിച്ചോളും അവർക്ക് നഷ്ടമായി തീർന്നത്, വീട് നഷ്ടമാകുന്നു, വീട്ടിൽ പാർക്കാൻ കഴിയുന്നില്ല. മിഥ്യാന്യരെയുള്ള ഭയം നിമിത്തം അവർ ഓടിപ്പോവുകയാണ്. അടുത്ത വാക്യങ്ങളാണ് പ്രധാനപ്പെട്ട വേദഭാഗങ്ങൾ, അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇസ്രായേൽ വിതച്ചിരിക്കുമ്പോൾ മിഥ്യാന്യരും അമാലിയക്കരും കിഴക്കുദേശക്കാരും അവരുടെ നേരെ വരും. അവർ അവർക്ക് വിരോധമായി പാളയമിറങ്ങി ഗസ വരെ നാട്ടിലെ വിള നശിപ്പിക്കും. ഹാലലൂയ. അനുഭവിക്കേണ്ട പല നന്മകളും അനുഭവിപ്പാൻ കഴിയാത്തതുപോലെ പിശാച് ചില വ്യക്തികളിൽ കൂടെ പ്രവർത്തിച്ച് കുടുംബത്തിൻ്റെ ഉള്ളറയിൽ നാശത്തിൻ്റെ വിത്ത് വിതച്ചതിനെ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽ പുറത്താക്കിയ. നിങ്ങളിരിക്കുന്ന റൂമിൽ ഇരുന്നു കൊണ്ട് രണ്ടു കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് ഞങ്ങളോട് ചേർന്ന് അന്യഭാഷയിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ദൈവത്തെ ആരാധിക്കണം. ചൂടമാന ഹദരഗടകസിയ. ദൈവത്തിന് മഹത്വം കൊടുക്കണം. വെളിപ്പെട്ടു വരേണ്ട വാഗ്ദത്തങ്ങളെ
വെളിപ്പെടുത്താതെ വണ്ണം അടയപ്പെട്ട അടയപ്പെട്ട അനുഭവം പോലെ ആക്കി മാറ്റുന്ന സംഭവങ്ങളെ നോക്കി കർത്താവ് വിളിച്ചു പറയുകയാണ്, യഹോവ നിന്റെ കൂടെയുണ്ട്, യഹോവ നിന്റെ കുടുംബത്തിലുണ്ട്, യഹോവ നിന്റെ കുഞ്ഞുങ്ങളുടെ മേലുണ്ട്, യഹോവ നിന്റെ പ്രശ്നത്തിന് പരിഹാരമായിരിക്കും. ഇസ്രായേൽ വിതച്ചിരിക്കുമ്പോൾ മിദ്യാന്യർ വന്ന് ഗസ്സ വരെ അവരുടെ വിള നശിപ്പിക്കും. പ്രൈസ് ദ ലോർഡ്. അടുത്തത് അവരുടെ വിള നശിപ്പിക്കുകയും അവരുടെ ആഹാരമോ ആടോ മാടോ കഴുതയോ ഒന്നിനെ ശേഷിപ്പിക്കത്തില്ല. ഇന്ന് പകൽ പ്രവചന ശബ്ദമായി ഈ മീറ്റിംഗിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന ഉള്ളങ്ങളോട് ദൈവാത്മാവ് സംസാരിക്കുകയാണ്, ഭവനത്തിൻ്റെ ഉള്ളറയിൽ ഒന്ന് ശേഷിപ്പിക്കാതെ ജീവിതത്തിൽ കൊടിയ നഷ്ടങ്ങൾ വരുത്തുന്നു. ഓ രക്തം ക്ഷയം, ഹംദൽ കമനഗടകസിയ, മാറി മാറി ഹോസ്പിറ്റലിൽ, ഒരു ഹോസ്പിറ്റലിൽ അടുത്ത ഹോസ്പിറ്റലിലേക്ക് എന്ന് രോഗങ്ങൾ ഭവനത്തിൽ തലമുറയ്ക്ക് വഴി തുറക്കുന്നില്ല. കുടുംബ അന്തരീക്ഷത്തിൽ സമാധാനമില്ല, ശരീരത്തിന്മേ രോഗങ്ങൾ. ഒരടി മുന്നോട്ട് വെക്കാൻ കഴിയാത്ത കുടുംബങ്ങളോട് പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ വഴികളും അടയപ്പെട്ടാലും ഒരുവന്റെ മേൽ യഹോവയുടെ ആത്മാവ് വന്നു. ഗിദയോനെ സ്വർഗം നോക്കിയാണ്, ഗിദയോനെ നിന്റെ ഈ ബലത്തോടെ പോ, ഉപവാസപ്രാർത്ഥനയുടെ 11-ാമത് പകലിൽ ഇന്ന് വരെ നടന്നിട്ടില്ലാത്ത വിടുതലുകൾ, മറുപടി കിട്ടാത്ത സംഭവങ്ങളുടെ മേൽ യേശുവിന്റെ നാമത്തിൽ ഈ പകൽ വിടുതൽ സംഭവിക്കുകയാണ്. കഴിഞ്ഞ രാത്രി ഞാൻ ഏറിയ സമയം പ്രാർത്ഥിച്ചു, പ്രഭാതത്തിൽ ഏറിയ സമയം പ്രാർത്ഥിച്ചു. ഇന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ധാരാളം ആളുകളുടെ മേൽ അത്ഭുതകരമായ വിടുതൽ നടക്കണം. ജോലി നഷ്ടപ്പെട്ടവർക്ക് ജോലി മടക്കി കൊടുക്കണം. സാമ്പത്തികമായ ക്ലേശം അനുഭവിക്കുന്നവർക്ക് അത്ഭുതകരമായ വഴികൾ തുറക്കണം. ഈ ഉപവാസ പ്രാർത്ഥനയിൽ ആത്മീയത്തിൽ മുന്നേറണം. ചില ശുശ്രൂഷകന്മാർ കൃപാവരങ്ങളെ നിറയപ്പെടണം. അന്തികാല ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇന്ന് പല ചിലരെ തയ്യാറായി ദൈവം ചിലരെ ഒരുക്കിയെടുക്കുക. ആത്മാവിൽ ദൈവാത്മാവ് സംസാരിക്കുന്നു, കർത്താവേ ഞാൻ എന്നെ തന്നെ അതിനു വേണ്ടി സമർപ്പിക്കുകയാണ്. ഹാലലൂയ. എല്ലാം നഷ്ടപ്പെട്ടു, പ്രതീക്ഷകളെല്ലാം കൈവിടപ്പെട്ടു പോയ ഇസ്രായേൽ ജനം, ആട് മാട് ആഹാര സാധനങ്ങളെല്ലാം നഷ്ടപ്പെട്ടു. അവർ ദൈവത്തോട് നിലവിളിക്കാൻ തുടങ്ങി. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ 6-ാമത്തെ അധ്യായത്തിൽ അവർ ദൈവത്തോട് നിലവിളിച്ചു. അവർ ദൈവത്തോട് നിലവിളിച്ചപ്പോൾ ഇസ്രായേലിനെ മിദ്യാനിയുടെ കയ്യിൽ നിന്ന് രക്ഷിക്കുവാൻ ദൈവം തീരുമാനിച്ചു. വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ദൈവാത്മാവ് വിളിച്ചു പറയുന്നു, ജീവിതത്തിൻ്റെ ഇരുണ്ട അനുഭവങ്ങളുടെ നടുവിൽ പവർവിഷനിലൂടെ ഇങ്ങനെ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ദിവസവും ഉപവാസ പ്രാർത്ഥനയാണ്. വീട്ടിലെ സഭായോഗങ്ങൾ ആയിരങ്ങൾക്ക് 10,000-ങ്ങൾക്ക് 10,000,000 വിടുതലാകത്തക്ക വിധത്തിൽ പവർവിഷൻ TVയിലൂടെ ഈ പ്രോഗ്രാം നടക്കുമ്പോൾ ഇതിൻ്റെ പിന്നിൽ പ്രാർത്ഥിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ തന്നെ 1,000-ങ്ങൾക്ക് വിടുതലാണ്, രോഗികൾ സൗഖ്യമാകുകയാണ്. ഞാൻ പല സ്ഥലങ്ങളിലും മീറ്റിംഗിൽ ചെല്ലുമ്പോൾ ആളുകളെന്നോട് പറയാറുണ്ട്, പവർവിഷൻ TVയിലൂടെ നടക്കുന്ന പ്രോഗ്രാമിലാണ് ഞങ്ങൾ വിടുതൽ പ്രാപിച്ചത്, ഞങ്ങൾ സൗഖ്യം പ്രാപിക്കുകയുണ്ടായി, യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുകയുണ്ടായി എന്ന് പലയിടങ്ങളിലും ആളുകൾ പറയുന്നുണ്ട്. വീട്ടിലെ സഭായോഗം അത്ഭുതകരമായി ആളുകൾക്ക് സൗഖ്യം വിടുതൽ വായിച്ചുകൊണ്ടിരിക്കുന്നു. ഈ മീറ്റിംഗിൽ ഇന്ന് പകൽ ദൈവാത്മാവ് സംസാരിക്കുന്നു, നിങ്ങൾ നിലവിളിക്കാൻ തയ്യാറായാൽ ദൈവം പ്രവർത്തിക്കാൻ ഒരുങ്ങി നിങ്ങളുടെ ഭവനത്തിൻ്റെ ഉള്ളറയിൽ ഇന്ന് പകൽ കർത്താവ് വന്നിട്ടുണ്ട്. ഒറ്റ കാര്യം ചെയ്താൽ മതി,
ഞാൻ ഇന്ന് പകൽ നിലവിളിക്കാൻ തയ്യാറാകുകയാണ്. യേശു കാൽവറി ക്രൂസിൽ ഉറക്ക നിലവിളിച്ചു. ക്രൂസിലെ ഏഴ് മൊഴിയിൽ നാലാമത്തെ മൊഴിയാണ്. യേശു കാൽവറി ക്രൂസിൽ ഉറക്ക നിലവിളിച്ചു. ഹല്ലേലൂയ. യേശുവിന്റെ നിലവിളിയുടെ മുൻപിൽ സ്വർഗം മൗനമായിട്ടിരുന്നതല്ല, ക്രിസ്തുവിന്റെ അടുത്ത പ്രവൃത്തി വെളിപ്പെടണം. മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ യേശു, ആ ഭാഗത്ത് വളരെ സന്തോഷമുള്ള വേദഭാഗമാണ്. മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ യേശു ദൃഷ്ടാന്തങ്ങളാൽ താൻ സാക്ഷാൽ ദൈവപുത്രനെ തെളിയിച്ചു കൊടുത്തു. കൈയും വിലാപ്പുറവും യേശു കാണിക്കുകയുണ്ടായി. ഹല്ലേലൂയ. ഭയപ്പെട്ടിരിക്കുന്ന ശിഷ്യന്മാരുടെ നടുവിലേക്ക് യേശു വന്നിട്ട് പറയുകയാണ്, നിങ്ങൾക്ക് സമാധാനം. ഹല്ലേലൂയ. യേശുവിൻ്റെ സമാധാനം അവർ മനസ്സിലാക്കി. ആ യേശുവാണ് പറഞ്ഞത്, ലോകം നിങ്ങളെ കൈവിട്ടാലും ലോക അവസാനത്തോളം ഞാൻ നിങ്ങളോട് കൂടെയിരിക്കും. ഞാൻ വായിച്ച വേദഭാഗത്തേക്ക് മടങ്ങി വരികയാണ്. ഗിദയോനോട് സ്വർഗം വിളിച്ചു പറയുകയാണ്, അല്ലയോ പരാക്രമശാലിയെ, യഹോവ നിന്നോട് കൂടെയുണ്ട്. ഈ ഉപവാസ പ്രാർത്ഥനയുടെ 11-ാമത് പകലിൽ ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ദൈവമക്കളോട് ദൈവാത്മാവ് സംസാരിക്കുന്നു. ഗിദയോനോട് സംസാരിച്ചതുപോലെ, അല്ലയോ പരാക്രമശാലിയെ, യഹോവ നിന്നോട് കൂടെയുണ്ട്. ദീർഘസംവത്സരങ്ങളായി നീ അനുഭവിക്കേണ്ട നന്മകളെ ശത്രു കൊയ്തോണ്ടുപോയി. ഓ രക്തം ജയം റീബാരാബ ശന്ദരാജന വൈഡമാനഗക്ഷസിയ. നീ അനുഭവിക്കേണ്ട നന്മകൾ, നിന്റെ തലമുറ അനുഭവിക്കേണ്ട ആത്മീയ ഭൗതിക നന്മകൾ ഇതെല്ലാം നാളുകളായി നശിപ്പിച്ചു കളഞ്ഞു. ഇന്ന് പകൽ വിശ്വസിക്കണേ, നശിപ്പിച്ചു കളഞ്ഞ ചില വിഷയങ്ങളുടെ മേൽ കർത്താവ് നോക്കിയിട്ട് പറയാണ്, എനിക്ക് മടക്കി തരണം. ആർക്കൊക്കെയോ നഷ്ടം സംഭവിച്ചു, ആരുടെയൊക്കെയോ കയ്യിൽ നിന്ന് അറ്റുപോയി. ഹല്ലേലൂയ. വചനത്തിലൂടെ ദൈവം ആത്മാവ് സംസാരിക്കുന്നു, എനിക്ക് മടക്കി തരണം. പാപം ചെയ്ത ജനം ദൈവത്തോട് നിലവിളിച്ചു. അനിഷ്ടമായിട്ട് ചെയ്ത ജനം ദൈവത്തോട് നിലവിളിച്ചു. ആ ജനത്തിന് വേണ്ടി കർത്താവ് വഴികൾ തുറക്കുകയാണ്. അവിടെ ഓർപ്പിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്, ഗിദയോൻ അവനോട്, യജമാനനെ, യഹോവ നമ്മോടുകൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ ഭവിക്കുന്നുണ്ട്. ഇത്രയും ഉപസിച്ചു, ഇത്രയും പ്രാർത്ഥിച്ചിട്ടും ആരാധിച്ചിട്ടും കണ്ണുനീരൊഴുക്കിയിട്ടും വിശ്വസ്തോടെ നിന്നിട്ടും എന്തുകൊണ്ടാണ് കർത്താവേ ഇങ്ങനെ എന്ന് ചോദിച്ച് ഭാരപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ സർവശക്തനായ കർത്താവ് വിളിച്ചു പറയാണ്, വിഷമിക്കണ്ട, ഇന്ന് വഴി തുറക്കുന്ന പകല. വിഷമിക്കണ്ട, ഇന്ന് കെട്ടഴിയപ്പെടുന്ന പകല. ഭാരപ്പെടണ്ട, ഹല്ലേലൂയ, ഇന്ന് ഞാൻ അത്ഭുതം പ്രവർത്തിക്കുന്ന പകല. അവൻ ചോദിക്കുകയാണ്, നമുക്കിത് ഭവിക്കുന്നുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ പിതാക്കന്മാർ നമ്മോട് അറിയിച്ചിട്ടുള്ള അത്ഭുതങ്ങളെവിടെ ഭവിക്കുന്നുണ്ട്? അത്ഭുതങ്ങളെവിടെ? കർത്താവ് ഇന്ന് പകൽ നമ്മോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നാം ചോദിച്ച അത്ഭുതങ്ങൾ എവിടെയെന്ന്, പക്ഷേ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ ഇന്ന് പകൽ വെളിപ്പെടുക. എന്തുവാണ് ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ? നീ മിഥ്യാന്യ ശക്തികളെ, ഒരൊറ്റ മനുഷ്യനെ പോലെ തോൽപ്പിക്കുവാൻ ഞാൻ നിനക്ക് കൃപ നൽകിത്തരും. ഹല്ലേലൂയ. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ ബലപ്പെടുത്തും, നിന്റെ അവസ്ഥയ്ക്ക് ഞാൻ ഭേദം വരുത്തും. ഗിദയോനോട് സ്വർഗം പറഞ്ഞു, ആയിരക്കണക്കിന് ആളുകളെ വേണ്ട കേട്ടോ, ഒരു 300 തിരഞ്ഞെടുത്തു. ഹല്ലേലൂയ. ആ 300 കൊണ്ട് അത്ഭുതം ചെയ്യിപ്പിക്കുവാൻ ദൈവം പദ്ധതിയിട്ടു. ഹല്ലേലൂയ. ജാതികളുടെ നടുവിൽ, അന്യ ആരാധനയുടെ നടുവിൽ,
പൈശാചിക ശക്തികൾക്ക് എതിരായി പ്രവർത്തിക്കുവാൻ വേണ്ടി ഒരു ഗിദയോനെ എഴുന്നേൽപ്പിച്ചതുപോലെ ഇന്ന് പകൽ ഭവനത്തിൻ്റെ ഉള്ളറയിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരാളിനെ അത് എഴുന്നേൽപ്പിച്ചാൽ മതി വീടിൻ്റെ കെട്ടഴിയപ്പെടും. റീബാരാബ ശബ്ദൽ കമന, ഒറ്റയാളെങ്കിലും ഉപസിക്കാൻ തയ്യാറാകുക, ഒരാളെങ്കിലും ആരാധിക്കാൻ തയ്യാറാകുക, ഒരാളെങ്കിലും പ്രാർത്ഥനയിൽ പോരാടാൻ തയ്യാറാകുക. യഹോവ ജാതികളുടെ കയ്യിൽ നിന്ന് അവൻ നിങ്ങളെ വിടുവിക്കുന്ന ദൈവമാണ്. ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് അവൻ നിങ്ങളെ വിടുവിക്കുന്ന ദൈവമാണ്. പ്രശ്നത്തിന് പരിഹാരം തരും. എന്തുകൊണ്ടാണ് കർത്താവേ ഇങ്ങനെ എന്ന് ചോദിച്ച വിഷയങ്ങളെ നോക്കിയിട്ട് വചനത്തിലൂടെ കർത്ത വിളിച്ചു പറയുകയാണ്. ഇന്ന് എന്തുകൊണ്ടെന്ന് ചോദിച്ച ചോദ്യങ്ങൾക്ക് ആൻസർ കർത്താവ് തരികയാണ്, അതിന് മറുപടി കർത്താവ് തരികയാണ്. ഗിദയോനെ വിടുവിച്ചെങ്കിൽ, ഹല്ലേലൂയ, ഇയ്യോബിന് നഷ്ടപ്പെട്ടത് മുഴുവൻ മടക്കി കൊടുത്തെങ്കിൽ ആ ദൈവത്തെയാണ് ഞാനും നിങ്ങളും ആരാധിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു സഹോദരി ദൈവാലയത്തിൽ വന്ന് ദീർഘനാളുകളായി കരയുന്നുണ്ട്. അവിടെ പ്രശ്നം ഇത് ഇത്രയേ ഉള്ളൂ, മക്കളില്ല. നിങ്ങൾക്കറിയാം ആരാന്ന്. ഹന്ന ദൈവാലയം വിടാതെ അവൾ കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. പെനിന് അവളേറെ മുഷിപ്പിക്കുന്നുണ്ട്. വേദനിപ്പിക്കുന്ന വാക്കുകൾ, സങ്കടപ്പെടുന്ന അനുഭവങ്ങൾ ഹന്നയുടെ ജീവിതത്തിലുണ്ട്. ഒത്തിരി കരയുകയും ഒത്തിരി സങ്കടപ്പെടുകയും ഭാരപ്പെടുകയൊക്കെ ചെയ്യുന്നു. അപ്പോൾ ഹന്നയുടെ ഭർത്താവായ എൽക്കാന അവളോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഹന്നയെ, നീ എന്തിനാ ഇങ്ങനെ കരയുന്നത്? നീ എന്തിനാണ് ഇങ്ങനെ പട്ടിണി കിടക്കുന്നു? നീ വ്യസനിക്കുന്നെന്ത്? മൂന്ന് ചോദ്യങ്ങളാണ്. ഹല്ലേലൂയ. ഈ മൂന്ന് ചോദ്യങ്ങൾക്കും എൽക്കാനയ്ക്ക് മറുപടി കൊടുക്കാൻ കഴിയില്ല. ചോദ്യങ്ങൾ ചോദിക്കാനേ പറ്റൂ. കരയുന്ന, വേദനിക്കുന്ന മാതാപിതാക്കളോട് വചനത്തിലൂടെ ദൈവാത്മാവ് സംസാരിക്കുന്നു. നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ആളുകൾ വീണ്ടും ഒരു ചോദ്യം കൂടെ ചോദിക്കത്തേ ഉള്ളൂ. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് മറുപടി കിട്ടാഞ്ഞത്? എന്തുകൊണ്ടാണ് വിടുതൽ സംഭവിക്കാഞ്ഞത്? ഹല്ലേലൂയ. ചോദ്യം ചോദിച്ച് ഒന്നുകൂടെ ആളുകൾ വിഷമിപ്പിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ഹന്നയ്ക്കറിയാം അവൾ ദൈവാലയം വിടാതെ പ്രാർത്ഥനയിൽ പോരാടുകയാണ്. ഹന്ന ദൈവത്തോട് സംസാരിക്കുകയാണ്. ദൈവത്തോട് അരുളപ്പാട് പ്രാപിക്കാൻ വേണ്ടി ആലയത്തിനകത്ത് നിരന്തരമായി ഹന്ന പോകുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ഹന്ന പട്ടിണി കിടക്കുന്നത് എൽക്കാനയ്ക്ക് മനസ്സിലായി. ഹന്ന കരയുന്നത് എൽക്കാനയ്ക്ക് മനസ്സിലായി. ഓ രക്തത്താൽ ജയം, ഹല്ലേലൂയ. ഹന്നയുടെ വ്യസനം എൽക്കാനയ്ക്ക് ബോധ്യമായി. മൂന്ന് ചോദ്യങ്ങൾ എൽക്കാന ചോദിക്കുകയാണ്. പക്ഷേ ആ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുവാൻ എൽക്കാനയ്ക്ക് പറ്റില്ല. ഹല്ലേലൂയ. ഇന്നെന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കുടുംബക്കാര്, സ്വന്തക്കാര്, ചാർച്ചക്കാര് ഒരു ചോദ്യത്തിൻ്റെ പുറകെ രണ്ടാമതൊരു ചോദ്യം കൂടെ, ആ ചോദ്യത്തിന് പുറകെ മൂന്നാമതൊരു ചോദ്യം കൂടെ, മൂന്ന് ചോദ്യങ്ങൾ ഒന്നിനു പുറകെ ഒന്നെന്ന് പോലെ ചോദിച്ച് മനസ്സൊന്നുകൂടെ ഭാരപ്പെടുക. നീ എന്തിനാണ് ഇങ്ങനെ പട്ടിണി കിടക്കുന്നത്? അവൾ ദൈവസന്നിധി പ്രാർത്ഥിക്കല്ലേ. നീ എന്തിനാണ് ഇങ്ങനെ കരയുന്നത്? അവൾ ദൈവസന്നിധി കരയല്ലേ. നീ എന്തിനാണ് വ്യസനിക്കുന്നത്? അവൾ ദൈവസന്നിധിയിലല്ലേ തൻ്റെ വ്യസനങ്ങൾ ഇറക്കി വെക്കുന്നത്? ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ ഹന്ന ദൈവാലയം വിടാതെ, മടുത്തു പോകാതെ അവൾ പ്രാർത്ഥിക്കാൻ തയ്യാറായി. അവളുടെ പ്രാർത്ഥനയുടെ മുൻപിൽ സർവശക്തനായ ദൈവം അവൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ്. നിങ്ങളുടെ രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് നിങ്ങൾ വീട്ടിലിരുന്ന് നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിനെ സ്തുതിക്കണമേ. ആര് ചോദ്യങ്ങൾ ചോദിച്ച് വിഷമിപ്പിച്ചാലും, ആര് ദുഃഖിപ്പിച്ചാലും, ആര് മറുപടി ലഭിക്കത്തില്ലെന്ന് പറഞ്ഞാലും ഇന്ന് പകൽ നിങ്ങൾ വിശ്വസിക്കണമേ, എല്ലാറ്റിനും പരിഹാരം തരുന്ന ഒരു ദൈവമുണ്ട്, എല്ലാറ്റിനും വിടുതലയക്കുന്ന ഒരു ദൈവമുണ്ട്. ഹന്നയുടെ കണ്ണുനീരിനെ മാനിച്ച് ദാൻ മുതൽ ബേർശേബ വരെ അറിയപ്പെടുന്ന ഒരു പ്രവാചകനെ, ഒരു തലമുറയെ
ദൈവം അവൾക്ക് കൊടുത്തെങ്കിൽ ഹാലലൂയ്യ കരയുന്ന ദൈവത്തിന് വേണ്ടി കണ്ണുനീർ ഒഴുക്കുന്ന ഭക്തന് വേണ്ടി ദൈവം ഇന്ന് പകലും വഴി തുറക്കും. നിങ്ങൾ ഇരിക്കുന്ന റൂമിൽ ഇരുന്നുകൊണ്ട് നിങ്ങൾ ആത്മാവിൽ പറയണം, ഇത് എനിക്ക് വേണ്ടി കർത്താവ് വഴി തുറക്കുകയാണ്, എൻ്റെ കുടുംബത്തിനു വേണ്ടി കർത്താവ് വഴി തുറക്കുകയാണ്, എൻ്റെ തലമുറയ്ക്ക് വേണ്ടി കർത്താവ് വഴി തുറക്കുകയാണ്, അടയപ്പെട്ട വഴികൾ കർത്താവ് ഇന്ന് പകൽ തുറക്കുകയാണ്. നമ്മൾ വായിച്ച കുറിവാക്യം മറക്കരുത്, എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത്. അടുത്ത വേദഭാഗങ്ങൾ പറഞ്ഞ് വേഗത്തിൽ ക്ലോസ് ചെയ്യുന്നു. യേശു ക്രിസ്തു അത്ഭുതം കണ്ട കർത്താവാണ്, അവൻ ഇന്നും ജീവിക്കുന്നു. കർത്താവിൻ്റെ വചനം പറയുന്നു, ഞാൻ ഒരു ദിവസം മാത്രമല്ല കേട്ടോ, ലോക അവസാനം വരെ നിൻ്റെ കൂടെ ഉണ്ടായിരിക്കും. ശ്രദ്ധിക്കൂ, യേശു ക്രിസ്തുവിൻ്റെ ഉയർപ്പിന് ശേഷം കാരാഗ്രഹത്തിൽ കിടക്കുന്ന പത്രോസിൻ്റെ വിലാപ്പുറത്ത് തട്ടി അവനെ പുറത്തു കൊണ്ടുവന്നു. കാരാഗ്രഹത്തിൽ കിടക്കുന്ന പൗലോസും ശീലാസും ആരാധിച്ചു തുടങ്ങിയപ്പോൾ കാരാഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തെ സർവശക്തനായ കർത്താവ് ഇളക്കി. ഇന്ന് പകൽ വിശ്വസിക്കണമേ, എവിടെയൊക്കെയോ ബന്ധിക്കപ്പെട്ട വിഷയത്തിന് യേശു പരിഹാരം തരികയാണ്, എവിടെയൊക്കെയോ അടയപ്പെട്ട വിഷയത്തിന് യേശു പരിഹാരം തരികയാണ്. നിങ്ങൾ ചില ആൾ കരഞ്ഞുകൊണ്ട് കഴിഞ്ഞ രാത്രി കഴിഞ്ഞ മാസം ചോദിച്ചു, കണ്ണടയ്ക്കൂ, ഇരിക്കുന്ന സ്ഥലത്ത് ഇരുന്നു കൊണ്ട് മുടങ്കാരുന്നുകൊണ്ട് രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് എന്നോട് ചേർന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണേ. റീമാന ശംദൽ കമന ഹാലലൂയ്യ ഹാൽ. ഞാൻ പ്രാർത്ഥിക്കുന്നതിന് ശേഷം കൊയർ പാട്ട് പാടുമ്പോൾ നിങ്ങൾ അവരോട് ചേർന്ന് ആരാധിച്ചെന്ന് പകജയമെടുക്കണം. ഹാലലൂയ്യ രേ, എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടോയത്. എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടോ എന്ന് ചോദിച്ച് ചില ആളുകൾ മുറിക്കുള്ളിരുന്ന് കരയുന്നത് ഇന്ന് പകൽ ആത്മാവ് ദർശിക്കുന്നു. കുഞ്ഞുങ്ങളുടെ വിഷയത്തിൽ ചില കുടുംബങ്ങൾ കരയുന്നു, ജോലി സംബന്ധിച്ചുള്ള വിഷയങ്ങളിൽ ചില കുടുംബങ്ങൾ കരയുന്നു, വസ്തു സംബന്ധിച്ചുള്ള വിഷയങ്ങളിൽ ചിലർ കരയുന്നു. ചില ആളുകൾ രോഗികളായി ഭാരപ്പെടുന്നു, ഭവനത്തിനുള്ളിൽ മരണഭീതി പോലെ വരുന്നു. കർത്താവേ ഞങ്ങൾ എന്തു ചെയ്യുമെന്നോർത്ത് കരയുന്ന ഉള്ളങ്ങൾ മുടങ്കാലിരുന്നു കൊണ്ട് നിങ്ങളുടെ രണ്ട് കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് യേശുവേ എന്നെ വിടുവിക്കണമേ, യേശുവേ എന്നോട് കരുണ കാണിക്കണമേ, യേശുവേ എന്റെ പ്രശ്നത്തിന് പരിഹാരം തരണമേ. കാൽവരി കുലക്കളത്തെ തകർക്കപ്പെട്ടവനെ ഞങ്ങളെ രക്ഷിക്കുവാൻ അങ്ങേ കൈവിട്ട് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞാൻ പ്രാർത്ഥിക്കാം, പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ പ്രിയ പിതാവേ, ഇന്ന് പകൽ ഉപവാസ പ്രാർത്ഥനയുടെ 11-ാമത് ദിവസം ഈ മീറ്റിംഗിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ പലരും രണ്ടു കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് കർത്താവ് എനിക്കൊരു മറുപടിയില്ലേ, എൻ്റെ കുടുംബത്തിനൊരു വിടുതലില്ലേ, എൻ്റെ പ്രശ്നത്തിന് പരിഹാരമില്ലേ എന്ന് ചോദിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ യേശുവേ ഈ കുടുംബങ്ങൾ അങ്ങയുടെ കര സ്പർശിക്കണമേ. ശമനാരകലകടക സന്തൽ പ്രൗഢമാനകക്ഷസിയ അത്ഭുതകരമായൊരു വിടുതൽ ഈ ജനത്തിനുമേൽ അയക്കണമേ. അഭാരങ്ങളെ മാറ്റുമാറാകണമേ, അക്കെട്ടുകളെ അഴിക്കണമേ കർത്താവേ. ആ നിരാശപ്പെട്ട വിഷയങ്ങളുടെ മേൽ ഇന്ന് പകൽ പരിഹാരം അയക്കണമേ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ആ രോഗാത്മാവെ ശരീരം വിട്ട് പുറത്തുപോ. യേശുവിൻ്റെ നാമത്തിൽ തലമുറയ്ക്ക് വഴി തുറക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ കടഭാരങ്ങൾ മാറട്ടെ. യേശുവിൻ്റെ അധികാരമുള്ള നിന്ദ മാറട്ടെ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അത്ഭുതങ്ങൾ വെളിപ്പെടട്ടെ. ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കെട്ടുകൾ അഴിയപ്പെടട്ടെ. അനുഗ്രഹിക്കപ്പെട്ട വിവാഹം തലമുറയ്ക്ക് വേണ്ടി വെളിപ്പെടട്ടെ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ശിരസ് മുതൽ പാടം വരെ രോഗമിട്ട രോഗാത്മാവ് ഇപ്പോൾ തന്നെ അഴിയപ്പെടട്ടെ, സൗഖ്യമാകട്ടെ. ഈ ജനത്തെ കർത്താവ് തൊട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ കരം വെളിപ്പെട്ടതിനായി സ്തോത്രം.
അമരണപീഠി മാറിയതിനായി സ്തോത്രം, സൗഖ്യം വ്യാപരിച്ചതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ അമേൻ.